أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أهلا وسهلا ومرحبا بكم إلى كتاب Reading Modern Arabic Prose. فمعكم أستاذ شوكت. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബി എ തേർഡ് സെം അറബിക്കിൻ്റെ റീഡിംഗ് മോഡേൺ അറബിക് പ്രോസ് എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സും എടുത്തിരുന്നു. അതിൽ അവസാനത്തിൽ കുറച്ച് അലാമുകളുണ്ട്. അലാമുൻ നസറിൽ അറബി അൽ ഹദീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും അവസാനം 58-ാമത്തെ പേജിൽ അലാമുൻ നസറിൽ അറബി അൽ ഹദീസ് എന്ന് വെച്ചാൽ ആധുനിക അറബി ഗദ്യ സാഹിത്യത്തിലെ നസറിലെ അലാം കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തികൾ, കുറച്ച് ആളുകളെ കുറിച്ച് പറയുന്നത്. അതിലൊന്നാമത്തത് അലാമുൽ ഖിസ്സ അൽ ഖസീറ, ചെറു കഥകൾ. ഖിസ്സ അൽ ഖസീറയിൽപ്പെട്ട ആളുകളാണ് അതിലൊന്നാമത്തത്. ഓക്കെ, നമുക്ക് നോക്കി തുടങ്ങാം. അതിലൊന്നാമത് പറയുന്നത് മഹ്മൂദ് തൈമൂറാണ്. മഹ്മൂദ് തൈമൂർ 1894 മുതൽ 1974 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച മഹ്മൂദ് തൈമൂർ. വിളിത മഹ്മൂദ് തൈമൂർ സന 1894-ലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഫി ദർബി സഅദത്തിൻ ഫിൽ ഖാഹിറ, ഖൈറോയിൽ നല്ല സന്തോഷമുള്ളൊരു സമയത്ത് ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. വക്കാന വാലിദുഹു, അദ്ദേഹത്തിൻ്റെ ഉപ്പ അഹമ്മദ് തൈമൂർ ഭാഷ, അദ്ദേഹം ഹരീസൻ അല തഹസീൽ കുത്തുബൽ അറബിയ, അറബി പുസ്തകങ്ങൾ നേടിയെടുക്കാനും ഭയങ്കര ഹരീസ്, ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അഥവാ കാണുന്നിടത്ത് നോക്കി അറബി പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്ന വ്യക്തിയായിരുന്നു. വക്കാന ബൈത്തുഹു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്. എന്തായിരുന്നു മുൻതദ അലിൽ ഉലമാ എൽ ഉദബാ, പിന്നെ പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരുടെയൊക്കെ മുൻതദ കണ്ടുമുട്ടുന്ന സ്ഥലം, അഥവാ അവരുടെ ഒരു പിന്നെ ഒരു ഗേഹമായിരുന്നു എന്തോ ഇദ്ദേഹത്തിൻ്റെ വീട്. കാരണം അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു. സുമ്മൻ തക്കലബി യുസ്രത്തി ഹി ബാദ മൗതി സൗജി, തൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ കുടുംബത്തോടൊപ്പം പോയി എങ്ങോട്ട്, ഇല ഐനുഷംസ്, കൈറോയിൽ നിന്ന് ഐനുഷംസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. ഫനഷഹ മഹ്മൂദ് അഖീഹി മുഹമ്മദ്, അങ്ങനെ അവിടെയാണ് അറിയുന്നത് നമ്മുടെ മഹ്മൂദ് തൈമൂർ തൻ്റെ സഹോദരനായിട്ടുള്ള മുഹമ്മദിൻ്റെ കൂടെ വളരുന്നത്. അഹദൽ ഉലൂമ ഫിൽ മദ്രസത്തിൽ ഇബ്തിദായിയ വസ്മ അസാനവിയ, അദ്ദേഹം തൻ്റെ പ്രൈമറി അതുപോലെ തന്നെ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിജ്ഞാനം കരഗതമാക്കുകയും എങ്ങനെ മൂലി അംബിഷരി, കവിതയോട് പ്രത്യേക താല്പര്യത്തോടു കൂടിയിട്ട്. വൽ കുത്തുബിൽ ഖദീമ, അതുപോലെ തന്നെ പഴയ പുസ്തകങ്ങൾ, ജാഹിലിയ കാലത്തെ മറ്റുള്ള പിന്നെ പുരാതന പുസ്തകങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യം കാണിച്ചുകൊണ്ട്. അങ്ങനെ അസ്തർ ഹാദാനിൽ അഹ്വാൻ, ഈ രണ്ട് സഹോദരന്മാരും മഹ്മൂദും മുഹമ്മദും, അവർ രണ്ടുപേരും അസ്തർ പബ്ലിഷ് ചെയ്തു എന്ത് സഹീഫ മൻസിലിയ, ഒരു വീട്ട് മാഗസിൻ എന്നൊക്കെ നമുക്കറിയാം, ഒരു ഹോം മാഗസിൻ. ഹത്ത അസ്ബഹ യൻസുമു അഷ്ആർ, അങ്ങനെ അതിൽ ഇദ്ദേഹമാർ നമ്മുടെ മഹ്മൂദ് തൈമൂർ അതിൽ കവിത എഴുതാൻ തുടങ്ങി. അങ്ങനെ വഖ്ത സാഫർ അൽ അഖുൽ കബീർ ഇല ബാരിസ്, അങ്ങനെ മൂത്ത സഹോദരൻ അഥവാ മുഹമ്മദ് യാത്ര ചെയ്തു അങ്ങോട്ട് പാരീസിലേക്ക്. എന്നിട്ട് ഹൈസു അർസൽ അല മഹ്മൂദ്, അവിടുന്ന് അദ്ദേഹം മഹ്മൂദിന് മഹ്മൂദ് തൈമൂറിന് അയച്ചു കൊടുത്തു എന്ത് അൽ അക്കാസീസ് അൽ ഖർബിയ, വെസ്റ്റേൺ ചെറുകഥകളൊക്കെ. ഫ ബദ ഫി ഖിറാത, അങ്ങനെ അദ്ദേഹം ഈ പുസ്തകങ്ങൾ, ഈ നോവലുകൾ അല്ല ചെറുകഥകൾ വായിക്കാൻ തുടങ്ങി. ഫ ആജബബി അമാൽ മുബ്സാൻ, അൽ മുബ്സാൻ എന്ന് പറയുന്ന വ്യക്തിൻ്റെ വർക്കുകൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ബദ യക്തുബു മുഹാവലാതുഹു ഫി ഹദൽ ഫൻ, അങ്ങനെ അദ്ദേഹം ഈ ഒരു സാഹിത്യത്തിൽ, സാഹിത്യ ശാഖയിൽ അഥവാ കഥ എന്ന് പറയുന്ന സാഹിത്യത്തിൽ അദ്ദേഹം എഴുതാൻ തുടങ്ങി. ഫാസ്റ സലാസത്ത മിനൽ മജ്, അങ്ങനെ മൂന്ന് കഥാസമാഹാരങ്ങൾ അദ്ദേഹം പുറത്തിറങ്ങി. വലാക്കിൻ, പക്ഷേ ആ കഥാതിൻ്റെ ഫന്നുഹു, അതിലെ ഒരു സാഹിത്യം എന്ന് പറഞ്ഞ സാധനം ലം യൻലജ് ഫി ഹാദിൽ മജ്മുഅ് ജാമിഅ, ഇദ്ദേഹത്തിൻ്റെ മൂന്ന് കഥാസമാഹാരങ്ങളിലും അദ്ദേഹത്തിൻ്റെ എഴുത്ത് അത്ര പോരായിരുന്നു. അങ്ങനെ സുമ സാഫർ ഇല ഫ്രാൻസ, പിന്നീട് അദ്ദേഹം ഫ്രാൻസിലേക്ക് പോവുകയും വക്കല്ലാ ബിഹസനത്തിന് രണ്ടു കൊല്ലവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഫത്തുല അലൽ അദബിൽ ഫ്രൻസി മിൻ ഖരീബ്, എന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹം ഫ്രഞ്ച് സാഹിത്യം അടുത്തറിഞ്ഞു. വൽ ആദാബ് റൂസിയ, അതുപോലെ തന്നെ റഷ്യൻ സാഹിത്യം. വൽ ആദാബിൽ ഖർബി അൽ മുഖ്തലിഫ, വ്യത്യസ്തമായിട്ടുള്ള പിന്നെ വെസ്റ്റേൺ സാഹിത്യങ്ങളും അദ്ദേഹം പഠിച്ചു. ഹാ കഥ, അങ്ങനെയാണെന്ത് ഇസ്തവ ഫി നഫ്സിഹി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചതിന്. ലിൽ അക്സു സസി, ചെറുകഥകൾക്ക് സൂറത്തൻ അതക്കുമെന്ന സൂറത്തിൽ ഉല, മുമ്പത്തതിനേക്കാൾ അതക്ക് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ചിത്രം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറുകഥക്ക് വന്നത്. പണ്ട് അദ്ദേഹം ചെറുതായിട്ട് വായിച്ചിരുന്നുള്ളൂ, പിന്നീട് അദ്ദേഹം ഒരുപാട് വായിച്ചപ്പോൾ ഇതിനൊരു നല്ല അടിപൊളിയായിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു പിക്ചർ കിട്ടി. സുമ വല അക്കാസി സഹു അൽ കസീറ, പിന്നീട് അദ്ദേഹം തൻ്റെ ഒരുപാട് ചെറുകഥകൾ എഴുതി. അതാണ് വല ആൻസർ. ആലജൽ മസ്രഹി, അതുപോലെ അദ്ദേഹം മസ്രഹിയത് നാടകങ്ങളും കൈകാര്യം ചെയ്തു. വകൈരി, അതല്ലാത്ത മറ്റു മിൻ ഫുനൂനിൽ അദബ് സാഹിത്യ ശാഖകളും അദ്ദേഹം കൈകാര്യം ചെയ്തു. വഖ്ദ് ബലഗ ദർവ ഫി ആലമിൽ ഖുസ, അങ്ങനെ അദ്ദേഹം വഖ്ദ് ബലഗ ദർവ, ദർവ എന്ന് വെച്ചാൽ ടോപ്പ് എന്നൊക്കെ അർത്ഥം. അദ്ദേഹം ടോപ്പിലെത്തി എന്തിൻ്റെ
ഫി ആലമിൽ അഖ്സസ, ചെറുകഥ ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ തന്നെ അദ്ദേഹം എത്തി. വനാല ജവായിസ മുഖ്തലിഫ, ഒരുപാട് വ്യത്യസ്ത സമ്മാനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വ തഖ്ദീർ അലി മക്കാനത്തിഹിൽ അദബിയ, അദ്ദേഹത്തിൻ്റെ സാഹിത്യ സ്ഥാനം പരിഗണിച്ചുകൊണ്ട് ഉൻതുഹിബ, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഉളുവൻ, ഒരു അംഗമായിക്കൊണ്ട്. എന്തിൻ്റെ? ഫി മജ്മഇ ലുഗ അൽ അറബിയ, അറബി ഭാഷാ സംഘത്തിൻ്റെ. വല്ലല്ല ഫി ഹാദൽ മൻസിബി, അങ്ങനെ അദ്ദേഹം ഈ ഒരു സ്ഥാനത്തിൽ ആയിക്കൊണ്ടിരുന്ന. തഹത്ത വഫാത്തുഹു സന അൽഫാ തിസ്മിയ വ സലാഫി വസബഈൻ, 1973 അദ്ദേഹം മരണപ്പെടുന്നത് വരെ. യുഅദ് മഹ്മൂദ് തൈമൂർ, അങ്ങനെ ഇദ്ദേഹം കണക്കാക്കപ്പെടുന്നത്, മഹ്മൂദ് തൈമൂർ കണക്കാക്കപ്പെടുന്നത് റാഇദൽ ഖിസ്സൽ ഖസീറ ഫിൽ അദബിൽ അറബിൽ ഹദീസ്, ആധുനിക അറബി സാഹിത്യത്തിലെ കഥകളുടെ, അൽ ഖിസ്സൽ ഖസീറ, ചെറുകഥകളുടെ റാഇദ്, അതിൻ്റെ നേതാവ്, അതിൻ്റെ അമരക്കാരനായിട്ട് ഇദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. അലി അൻഹു, കാരണം അദ്ദേഹമാണ് എന്ത്, തജറദ് അലി ഹാദൽ ഫൻ, ഈ ഒരു സാഹിത്യ ശാഖയുടെ തജറദ, തജറദ എന്ന് വെച്ചാൽ ശരിക്കും എന്താ പറയുക, തൊലിയിരിക്കുക എന്നൊക്കെ പറയാം, അത് പാകമാക്കിയത് ഇദ്ദേഹമാണ്. ഫൻ അക്കലഹു മിൻ തൗരി തർജുമ, അങ്ങനെ അദ്ദേഹം ഈ സാഹിത്യ ശാഖയെ നക്കലഹു, അതിനെ മാറ്റി, മിൻ തൗരി തർജുമ തഖ്ലീദ്. ഇദ്ദേഹം വരുന്നതിനേക്കാൾ മുന്നേ ഖിസ്സ എന്ന് വെച്ചാൽ വെറും ട്രാൻസ്ലേഷൻ ആയിരുന്നു, വിക്ടർ ഹ്യൂഗോൻ്റെ പാവങ്ങൾ പോലുള്ള സാധനങ്ങളൊക്കെ അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തായിരുന്നു. മിൻ തൗരി തർജുമ, തർജുമ ഘട്ടത്തിൽ നിന്ന്. അതുപോലെ തന്നെ തഖ്ലീദ്, അതുപോലെ തന്നെ തഖ്ലീദ് എന്ന് വെച്ചാൽ എന്താ, ഫോളോ അപ്പ്, വെറും ഫോളോ അപ്പും ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം എന്താക്കി, ഇലാ തൗരിൽ ഇസ്തിഖ്ലാൽ വൽ ഇബ്തികാർ, സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ പുതുമയുടെയും പുതിയൊരു ലോകത്തേക്ക്, ഒരു ഘട്ടത്തിലേക്ക് ഇദ്ദേഹം അറബി കഥയെ എത്തിച്ചു. ഫാസ്ബഹ മഷൂറൻ ഫിൽ അഖ്താറിൽ അറബിയ കുല്ല, അങ്ങനെ അദ്ദേഹം എല്ലാ അറബ് നാടുകളിലും മഷൂറെ, ഫേമസായി. വൻ അക്ല ബാദ് മജ്മുഅത്തി ഇലാ ലുഗത്തിൽ ആലം, അദ്ദേഹത്തിൻ്റെ ചില കഥാ സമാഹാരങ്ങൾ മറ്റു ഭാഷകളിലേക്കും ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് ഗ്രന്ഥങ്ങളാണ് ആസാറു, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ അവശേഷിപ്പുകൾ. കഥ ഇദ്ദത്ത് കുത്തുബിൻ ഫിൽ ഖിസ്സ വൽ മസ്റഹിയ വൽ റിവായ, കഥയിലും നോവലിലും അതുപോലെ തന്നെ മസ്റഹിയ ഡ്രാമയിലും അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് എന്താ, ഷെയ്ഖ് ജുമുഅ വഖിസസ് ഉഖ്ര, കൊല്ലു ആലമി വാഞ്ച്, കൊല്ലു ആമി വാഞ്ചു ബി ഖൈർ, റിസാനുള്ള, നിദാ ഉൽ മജ്ഹൂൽ, ക്ലിയോപാത്ര ഫിഹ ഖാനിൽ ഖലീൽ, സൽവ ഫി മഹബിരി, അറൂസുന്നീൽ, സഖർ ഖുറൈഷ്, ഹവ ഖാലിദ, അഷ്തർമിൻ ഇബ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറേ കഥാസമാഹാരങ്ങൾ, അല്ലെ, അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് ആര്, നമ്മുടെ മഹ്മൂദ് തൈമൂർ എന്ന് പറയുന്ന വ്യക്തി. അടുത്ത ആള് യഹ്യ ഹക്കി, 1905 മുതൽ 1992 വരെ ജീവിച്ച യഹ്യ ഹക്കി. വുൽദ യഹ്യ ഹക്കി ഫി ഹയ്യ സയ്യിദ സൈനബിൽ ഖാഹിറ, ഖൈറയിലുള്ള സയ്യിദ സ്ട്രീറ്റിലാണ് യഹ്യ ഹക്കി ജനിക്കുന്നത്. ഫി ബൈത്തിൻ സഹീർ, ഒരു ചെറിയ വീട്ടിൽ, ലി ഉസ്രത്തിൻ തുർക്കിയ മുസ്ലിം, ഒരു മുസ്ലിം തുർക്കി ഫാമിലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മുത്തവസിത ഹാൽ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. തലക്ക തലിമഹുൽ ഊല, അദ്ദേഹത്തിൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം നേടുന്നത് ഫിൽ കുത്താബ്, ആ നാട്ടിലുള്ള കുത്താബുകളിൽ ചില അവിടുത്തെ ചെറിയ അധ്യാപകരിൽ നിന്നൊക്കെയാണ്. വ ഹസൽ അല ഷഹാദൽ ഇബ്തിദായി, എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രൈമറി സർട്ടിഫിക്കറ്റ് കരഗതമാക്കുന്നത്. അങ്ങനെ ഫൽതഹഖബി മദ്രസ സാനവിയ, പിന്നീട് അദ്ദേഹം സെക്കൻഡറി സ്കൂളിൽ ചേർന്നു. സുമ ഇൻതഖല ഇൽ മദ്രസ അൽ ഹുദൈബിയ, പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് ഹുദൈബി മദ്രസയിലേക്ക് പോയി. അല്ലത്തി, അവിടെ വെച്ചിട്ടാണ് എന്ത്, ഹസല മിൻഹ ഷഹാദത്തുൽ ബക്കോലിയ, അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ബാച്ചുലർ ഡിഗ്രി അദ്ദേഹത്തിന് കിട്ടുന്നത്, ഹുദൈബിയ മദ്രസയിൽ വെച്ചിട്ട്. സുമ ഹസല അല ദർജത്തുൽ ലൈസാൻസ് ഫിൽ ഹുഖൂഖ്, പിന്നീട് അദ്ദേഹത്തിന് ഹുഖൂഖിൽ, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ റൈറ്റ്സ് എന്ന് പറയുന്ന വിഷയത്തിൽ, മിൻ മദ്രസത്തിൽ ഹുഖൂഖ സുൽത്താനിയ, ആ സ്കൂളിൽ നിന്ന്, മദ്രസത്തുൽ ഹുഖൂഖ സുൽത്താനിയ, സുൽത്താൻസ് സ്കൂൾ ഓഫ് ലോ, എന്താ പറയുക, റൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്, കേരള സ്കൂളിലെ ശരിക്കുള്ള പേര് അങ്ങനെ ആയിരിക്കും. ആ സ്കൂളിൽ നിന്ന് ദർജത്തുൽ ലൈസൻസ്, ലൈസൻസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് കിട്ടി. ലൈസൻസ് എന്ന് വെച്ചാൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു 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 സാധനമാണ്, ഒരു ഒരു ഡിഗ്രി പോലത്തെ ഒരു സാധനമാണത്. വ ബാദ സന അൽഫാ തിസ്മിയ വ തിസ്മിയ വ ഇഷ്രീൻ, 1929 ശേഷം, അമില ഫിൽ കൺസിലിയ അൽ മിസ്രിയ, അദ്ദേഹം ഈജിപ്ഷ്യൻ കൗൺസിലിൽ വർക്ക് ചെയ്തു, കൗൺസിലേറ്റിൽ, ഇവിടെ ഫിൽ ബിലാദിൽ മുഖ്തലിഫ, വ്യത്യസ്ത നാടുകളിലുള്ള ഈജിപ്ഷ്യൻ കൗൺസിലേറ്റിൽ അദ്ദേഹം വർക്ക് ചെയ്തു, നമ്മുടെ എംബസി എന്നൊക്കെ പറഞ്ഞ പോലെ സാധനമാണത്. എന്നിട്ട് സുമഅയ്യന, എന്നിട്ട് അദ്ദേഹം പിന്നീട് നിയമിക്കപ്പെട്ടത് സെക്രട്ടറിയൻ, ഒരു സെക്രട്ടറി ആയിക്കൊണ്ട്, ഇവിടെ ഫിൽ ഇദാറ അൽ ഇഖ്തിസാദിയ, ഇദാറ ഇഖ്തിസാദിയ അഥവാ എന്താ പറയുക, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ, ബി വിസാരത്തിൽ ഖാരിജി അൽ മിസ്രിയ, ഈജിപ്ഷ്യൻ ഫോറിൻ മിനിസ്ട്രിയിലുള്ള ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബോർഡിൽ ഡയറക്ടർ അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം ജോലി കിട്ടിയത് സെക്രട്ടറിയായിട്ട്.
അപ്പോൾ തഹവല ബാലിക്ക് പിന്നീട് അദ്ദേഹം അവിടുന്ന് മാറി അങ്ങോട്ട് ഇല്ല സിൽക്ക് സിയാസി അദ്ദേഹം കുറച്ചുകൂടെ പൊളിറ്റിക്കൽ സാധനങ്ങളിലേക്ക് ഇത് അമില അങ്ങനെ അദ്ദേഹം ജോലി ചെയ്തത് സെക്രട്ടറി ആയിക്കൊണ്ടായിരിക്ക് ഇല്ല സഫാർ അൽ മിസ്രിയ ഫി പാരീസ് വ അങ്കറ പാരീസിലും അതുപോലെ തന്നെ അങ്കാറയിലും തുർക്കിയിലെ അങ്കാറയിലുമുള്ള ഈജിപ്ഷ്യൻ എംബസിയുടെ സെക്രട്ടറി ആയിക്കൊണ്ട് അദ്ദേഹം വർക്ക് ചെയ്തു ഫോ വസീറൻ പിന്നീട് അദ്ദേഹം ഫോ വസീറൻ മുഫവ്വദൻ ഫി ലിബിയ ആം അൽ ഫോ തിസ്മിയവ സലാസിം വഹംസീൻ പിന്നീട് 1953 ലിബിയയിൽ ഈജിപ്തിൻ്റെ വസീർ മുഫവ്വദ് എന്താ പറയുക ഡെലിഗേഷൻ മിനിസ്റ്റർ എന്നൊക്കെ പറയാം ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നതെല്ലാം കുറച്ച് തങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു രാജ്യം നിയമിക്കുന്ന ഒരു മിനിസ്റ്റർ തന്നെയാണ് വസീർ മുഫവ്വദ് എന്ന് പറയാം അങ്ങനെ അതായിട്ട് അദ്ദേഹം ലിബിയയിൽ വർക്ക് ചെയ്തു അങ്ങനെ ആദല മിസ്റ്റർ അദ്ദേഹം ഈജിപ്തിലേക്ക് മടങ്ങിയപ്പോൾ ആദല മിസ്റ്റർ ഫഅയ്യന മുദീരൻ ആമൻ എന്നിട്ട് അവിടെ അദ്ദേഹം ഒരു മുദീറായിട്ട് നിയമിക്കപ്പെട്ടു ലി മസ്ലാഹത്തി തിജാറ ദാഖിലിയ ഇൻ്റേണൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് എന്താ പറയുക ഒരു ഇതിൽ ബി വിസാർത്തി തിജാറ കൊമേഴ്ഷ്യൽ ഫിനാൻസ് മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞതുപോലെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് എന്നൊക്കെ പറയാം നമുക്ക് അതിൽ ഇദ്ദേഹം എന്തായിട്ട് മുദീറായിട്ട് ജോലി കയറി സുമ മുസ്തഷാർ എന്നിൽ ദാരുൽ കുത്തുബിനീട് അദ്ദേഹം ദാരുൽ കുത്തുബിൻ്റെ മുസ്തഷാർ എന്താ പറയുക മുസ്തഷാറിന് ശരിക്ക് ഉപദേശകാംഗം എന്ന രീതിയിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തു അങ്ങനെ വഫീസ് സന അൽഫോ തിസ്മിവ ഹംസീൻ 1959 കദമ ഇസ്തിഖാലഹു മിനൽ അമലിൽ ഹുക്കൂമി അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് അദ്ദേഹം എന്തായി കദമ ഇസ്തിഖാലഹു അദ്ദേഹം തൻ്റെ ഇസ്തിഖാലത്ത് അദ്ദേഹം തൻ്റെ രാജി സമർപ്പിച്ചു അതിൽ നിന്ന് രാജിയല്ല ശരിക്കും ഇസ്തിഖാലത്ത് എന്ന് വെച്ചാൽ അതിൽ നിന്ന് അദ്ദേഹം പിന്മാറി അഥവാ എന്താ പറയുക റിസൈൻ എന്താ നമ്മൾ ശരിക്കും പറയുക റിട്ടയർമെൻ്റ് കൊടുത്തു ഹസൻ യഹ്യ ഹഖ് അങ്ങനെ യഹ്യ ഹഖ്ക്ക് അല ജായിസത്തി ദൗല തഖ്ദീരിയ ഫിൽ ആദാബ് ലിറ്ററേച്ചറിലുള്ള അൽ ജായിസ തഖ്ദീരിയ എന്താ പറയുക ശരിക്ക് അൽ ജായിസ തഖ്ദീരിയ എന്ന് വെച്ചാൽ ഹോണററി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ 1969 ലിക്ക് എന്തുകൊണ്ട് ലിക് കൗനിഹി വാഹിദ മിമ്മൻ അസമു മുസാഹമത്തൻ വാദിഹ ഫി ഹർക്കത്തിൽ ഫിക്രി വൽ ആദാം വ സഖാഫ ഫി മിസ്ർ ഈജിപ്തിലുള്ള ഹർക്കത്തുൽ ഫിക്ർ ചിന്ത സഖാഫ കൾച്ചർ അതുപോലെ തന്നെ ആദാബ് സാഹിത്യം ഈ സാധനത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ അസമു മുസാഹമത്തൻ വാദിഹ അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻ അസമു എന്ന് വെച്ചാൽ കോൺട്രിബ്യൂഷൻ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തതിൻ്റെ ഫലമായിക്കൊണ്ട് അദ്ദേഹത്തിന് എന്തിട്ടുണ്ട് ജായിസത്തു തഖ്ദീരിയ ദൗലത്ത് തഖ്ദീരിയ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കമാ ഹസല അല ജായിസത്തിൽ മലിക് ഫൈസൽ അൽ ആലമിയ മലിക് ഫൈസൽ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ലി കൗനിഹി എന്തുനി റായിദ മിർ റുവാദുൽ ഖിസാൽ അറബി അൽ ഹദീസ മോഡേൺ അറബിക് സാഹിത്യ അറബിക് പിന്നെ സ്റ്റോറീൻ്റെ റായിദ എന്ന രീതിയിൽ തൂഫിയ യഹ്യ ഫിൽ ഖാഹിറ കൈറോയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ബഅദാൻ ആഖബ തുറാസൻ കബീറ മിൽ ഫിക്രി വൽ അദബി ഇബ്ദാഅൻ വ നഖ്ദൻ ഒരുപാട് പിന്നെ സാഹിത്യവും അതുപോലെ തന്നെ സാംസ്കാരികവുമായിട്ടുള്ള ഫിൽ ഫിക്രി വൽ അദബ് സാഹിത്യത്തിലും പിന്നെ അതുപോലെ തന്നെ ചിന്തകളിലും ഒരുപാട് വിട്ടേച്ചു പോയതിനു ശേഷം അതും ഒരുപാട് എഴുതിയതിനു ശേഷം ബമിൻ അബ്രസി അമാലി അദ്ദേഹത്തിൻ്റെ പ്രധാന വർക്കുകളാണെന്ത് ഖിന്ദിൽ ഉം ഹാഷിം എന്നത് അതുപോലെ തന്നെ ബുസ്തി അഫ്ലാസ് ഖാത്തിബ ഇമ്രാ വറജുല് സ്വാലിഹ് നൗമ് അൻബർ വജുലേജ് മുഷ്മിസ് ലൂലു അൽ മൗത്ത് വ തഫ്കീർ കിനാസത്തു ദുഖാൻ എന്നൊക്കെ പറയുന്ന വർക്കുകളാണ് അത് നമ്മുടെ യഹ്യ ഹഖിയുടെ പ്രധാന വർക്കുകളായിട്ട് കൂട്ടുന്നത് അടുത്ത ആളാണ് എഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ് 1919 മുതൽ 1990 വരെയുള്ള വ്യക്തി വിളിത എഹ്സാൻ അബ്ദുൽ കബൂ അബ്ദുൽ ഖുദ്ദൂസ് ഫി മിസ് സന അൽഫോ തിസ്മിയ തിസ്അതാശർ 1919 ഈജിപ്തിലാണ് അദ്ദേഹം ജനിച്ചത് ഖാൻ അബൂഹു മുഹന്ദിസൻ അദ്ദേഹത്തിൻ്റെ ഉപ്പ ഒരു എഞ്ചിനീയറായിരുന്നു അതുപോലെ തന്നെ ഉമസ്ലൻ ഒരു ആക്ടറായിരുന്നു അതുപോലെ തന്നെ മുഅല്ലിഫിന് ഒരു എഴുത്തുകാരനുമായിരുന്നു വലഹു അഷ്ആറു മസ്റഹിയാത്ത് ഖൈർ ഖലീല അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് ഒരുപാട് കവിതകളും അതുപോലെ തന്നെ എണ്ണിയാലൊന്നാത്ത ഖൈർ ഖലീല കുറച്ചല്ലാത്ത ഒരുപാട് നാടകങ്ങളും അദ്ദേഹത്തിൻ്റെ ഉപ്പയുടേതുണ്ട് തഅമ്മഖ എഹ്സാൻ ഫിൽ ഉലൂമുൽ ഇസ്ലാമിയ അങ്ങനെ എഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ് അദ്ദേഹം എന്തായിട്ടുണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ വല്ലാത്ത പാണ്ഡിത്യം നേടിയിട്ടുണ്ട് തഅമ്മഖ എന്ന് വെച്ചാൽ അഗാധമായിട്ട് പാണ്ഡിത്യം നേടിയിട്ടുണ്ട് വൽ ഫുനൂൻ അൽ മുഖ്തലിഫ് അതുപോലെ തന്നെ വ്യത്യസ്ത പിന്നെ ഫന്നുകളിലും കലകളിലും വൻ അല്ലമ ഷിഅറ വഹുഫിൽ ആശിറ മിൻ ഉംരി അദ്ദേഹം 10 വയസ്സാകുമ്പോൾ തന്നെ കവിത രചിച്ചിട്ടുണ്ട് ബഅദ ദിറാസതിൽ ഇബ്തിദ അയ്യവ സാനവിയ അദ്ദേഹത്തിൻ്റെ പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം ഇൽതഹഖ ബി ജാമിയത്തുൽ ഖാഹിറ കൈറോ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ചേരുകയും വ തഖറജ ഫിൽ ഹുഖൂഖ് അവിടെ വെച്ച് അദ്ദേഹം പിന്നെ ഹ്യൂമൻ റൈറ്റ്സിൽ അദ്ദേഹം എന്തായിട്ടുണ്ട് തഖറജ ബിരുദം നേടുകയും ചെയ്തു സന അൽഫോ തിസ്മിയ ഇസ്നാൻ വാർബൈൻ 1942 അങ്ങനെ തഅല്ലമൽ ആദാബൽ ഇൻഗ്ലീസിയ വൽ ഫറൻസിയ വൽ റൂസിയ
ഫ്രഞ്ച് റഷ്യൻ ഇംഗ്ലീഷ് മൂന്ന് സാഹിത്യശാഖകളും അദ്ദേഹം പഠിച്ചു. അങ്ങനെ വഫീസന അൽഫുഅത്തിസ്മിയ വ അർബൈൻ വർബൈൻ 1944 സഹാഫ അദ്ദേഹം പത്ര മേഖലയിലേക്ക് തിരിയുകയും അങ്ങനെ വഫീസന അൽഫുഅത്തിസ്മിയ വ സിത്തിൻ വ സിത്തിൻ 1996 സ്വാറ റഈസ് അൽ മുഹരീൻ ഫി അഖ്ബാർ ലൗം, അഖ്ബാർ ലൗം എന്ന് പറയുന്ന പത്രത്തിൻ്റെ റഈസ് അൽ മുഹരീൻ ചീഫ് എഡിറ്ററായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു. കതബ ഇഹ്സാൻ അക്രമിൻ സിത്തുമിയാത്തി ഖിസ്സത്തിൻ, അദ്ദേഹം പിന്നെ സിത്തുമിയാത്തി ഖിസ്സത്തിൽ ഏകദേശം 600 പരം കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഫി സിത്തത്തിൻ വഅശ്രീന മുജല്ലദത്തിൻ, ഏകദേശം ഒരു 26 വോള്യങ്ങളുള്ള ഒരു സാധനം. കമ അല്ലഫ അക്രമിൻ അർബഈന റിവായത്തിൻ, അതുപോലെ തന്നെ അദ്ദേഹം ഏകദേശം 40 പരം നോവലുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. തഹവലത് ബഅദുഹാ ഇലാ അഫ്ലാമിൻ സിനിമ, അതിൽ ചിലത് സിനിമയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നോവലുകൾ. വഖത് തുർജിമത് ഖിസ്സസുഹു ഇലാ ലുഗാത്തിൻ ആലമി, അദ്ദേഹത്തിൻ്റെ ചില കഥകൾ ലോകഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വയംതാസു തഅലീഫുഹു, അദ്ദേഹത്തിൻ്റെ രചനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉസ്ലൂബ സഹല, അത് വളരെ എളുപ്പമുള്ള ഒരു ലാംഗ്വേജാണ്, ഒരു ശൈലിയാണ് അദ്ദേഹം അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അമിൻ അസരി, അദ്ദേഹത്തിൻ്റെ ചില വർക്കുകളാണെന്ത് അനഹുറ അനാ ഫി ബൈത്തിന റജുൽ സൗജത്ത് അഹമ്മദ് മുൻതഹൽ ഹുബ് ബാലി ബായി ഉൽ ഹുബ് സ്വാനി ഉൽ ഹുബ് ദമി വദുമോ ഇ വബ്തിസാമത്തി എന്നൊക്കെ പറയുന്ന വർക്കുകളാണ് ഇഹ്സാൻ അബ്ദുൽ ഖദ്ദൂസിൻ്റെ പ്രധാനപ്പെട്ട ചില വർക്കുകൾ. അടുത്തത് യൂസുഫ് ഇദ്രീസ്, 1927 ജനിച്ചിട്ട് അദ്ദേഹം മരണപ്പെടുന്നത് 1991. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ വർഷം വീതം വന്നിട്ടുണ്ട്, അതുകൊണ്ട് നോട്ട് ചെയ്തോളി. 1927 ജനിച്ചിട്ട് 1991 അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെ, വിളിത് യൂസുഫ് ഇദ്രീസ് ഫി അഹദൽ ഖുറാൽ മിസ്രിയ ഫി ഷാത്തിനിൽ, നൈൽ നദിയുടെ തീരത്തുള്ള ഒരു ഈജിപ്ഷ്യൻ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വക്കാൻ വാലിദുഹു മുവല്ലിഫൻ, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു പിന്നെ ജോലിക്കാരനായിരുന്നു, മുവല്ലിഫൻ ഉദ്യോഗസ്ഥനായിരുന്നു. യഷ്തഗൽ ഫി മജാലി സിറാ, കൃഷി മേഖലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അങ്ങനെ മുൻതഖല മിൻ മൻതിഖത്തിൻ ഇലാ ഉഖ്ര, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ കിട്ടായിരുന്നു, അങ്ങനെ അദ്ദേഹം പോകുമായിരുന്നു. അങ്ങനെ വഫി സിന്നിഹി അസാലിസ, അദ്ദേഹത്തിൻ്റെ ആരാ യൂസുഫ് ഇദ്രീസിൻ്റെ 3 വയസ്സിൽ ഇൻതഖല യൂസുഫ് ഇലാ ജദ്ദിഹി, അദ്ദേഹം തന്നെ വല്യപ്പൻ്റെ അടുത്തേക്ക് പോകേണ്ടി വന്നു, കാരണം വാപ്പ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട്. അല്ലാതെ ഖാന യു ആമിൽ മഅഹു മഅമലത്തുൽ കിബാർ, ഈ വല്യപ്പ യൂസുഫിനോട് ഡീൽ ചെയ്യാൻ എങ്ങനെയായിരുന്നു, മഅമലത്തുൽ കിബാർ വലിയ ആൾക്കാരോട് കൈകാര്യം ചെയ്യുന്ന പോലെ, ഒരു കുട്ടിയാണെന്ന് പരിഗണിച്ചിട്ടായിരുന്നില്ല. അങ്ങനെ വഫി സാദിസത്തി മിൻ ഉംരി, അദ്ദേഹത്തിൻ്റെ 6 വയസ്സിൽ തന്നെ ബദ യൂസുഫ് ഇദ്രീസ് യഈശു വാഹിദൻ, അദ്ദേഹം ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. ഫി ഖുർഫത്തിൻ മുസ്തജിൽ, ഒരു വാടക റൂമിൽ, അഥവാ പഠനാവശ്യത്തിന് അദ്ദേഹത്തെ ഏതെങ്കിലും ബോർഡിംഗ് സ്കൂളോ മറ്റോ ആക്കിയിട്ടുണ്ടാവും. അല തനക്കുലിഹി മിൻ മദ്രസത്തിൻ ഇലാ ഉഖ്ര, അങ്ങനെ ഒരു മദ്രസയിൽ നിന്ന് മറ്റൊരു മദ്രസയിലേക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നത് കൊണ്ട് കാനദക്കി എന്ന അദ്ദേഹം ഭയങ്കര സ്മാർട്ടായിരുന്നു. ഫഹസൽ അലൽ മിൻഹ ദിറാസിയ, അദ്ദേഹം ഒരു പിന്നെ എന്താ പറയുക എഡ്യൂക്കേഷണൽ മിൻഹ ഫെലോഷിപ്പ് അദ്ദേഹത്തിന് നേടി, അദ്ദേഹത്തിന് കിട്ടി. വദഹബിൽ അൽ ഖാഹിറ, അങ്ങനെ അദ്ദേഹം ഖൈറോയിലേക്ക് പോവുകയും ഹൈസു ഇൽതഹഖ ബി കുല്യത്തി തുബ്, അവിടെ അദ്ദേഹം പിന്നെ കുല്യത്തു തിബ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. വ ഷാറക ഫിൽ ഹറക്ക അൽ വത്തനിയ, അങ്ങനെ അദ്ദേഹം നാഷണൽ മൂവ്മെൻറ്റിൽ ദേശീയ പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം ജോയിൻ ചെയ്യുകയും വ സുജിൻ, അങ്ങനെ അദ്ദേഹം ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു. വ തഹറജ ഫി തിബ്, അങ്ങനെ ഈ മെഡിക്കൽ അഥവാ ഡോക്ടറായിക്കൊണ്ട് അദ്ദേഹം മെഡിക്കലിൽ അദ്ദേഹം പിന്നെ ബാച്ചിലറായി, അഥവാ അദ്ദേഹം കംപ്ലീറ്റ് ആയപ്പോൾ 1951. അസ്ന അദാലിക, അങ്ങനെ മെഡിക്കൽ മെഡിസിൻ പഠിക്കുന്നതിനിടയിൽ ബദാ കിതാബത്തുൽ ഖിസ്സ, അദ്ദേഹം ചെറു കഥകൾ എഴുതാൻ തുടങ്ങി. വ നശ്റഹ ഫിൽ മജല്ലാത്ത്, മാഗസിനുകളിൽ അത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. വഖദ് റഅ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അന്നഹു അഖ്ദർ അലാ ഖിദ്മത്തി വത്തിഹി, അദ്ദേഹം വഖദ് റഅ അന്നഹു അഖ്ദർ അലാ ഖിദ്മത്തി വത്തിഹി ഫി കിതാബത്തിഹി മിൻ മുആലജത്തി തിബ്, അദ്ദേഹം മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ മിൻ മുആലജത്തി തിബ് മെഡിസിൻ അഥവാ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അഖ്ദർ അലാ ഖിദ്മത്തി വത്തിഹി, തൻ്റെ രാഷ്ട്ര സേവനമാണ് നല്ലത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അഹദ ഷഖ്സിയാത്ത്, അങ്ങനെ അദ്ദേഹം എന്താക്കി എന്നിട്ട് അതിനു വേണ്ടിയിട്ട് എഴുതാനും അതിനുവേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പണിയെടുക്കാനും തുടങ്ങി. വഹദ ഷഖ്സിയാത്ത് ഹുൽ അദബിയ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ രചനകളിലുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ കഥാപാത്രങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുത്തത് മിനൽ ഫല്ലാഹീൻ, അവിടെയുള്ള കർഷകരിൽ നിന്നും. വ മിനൽ ആമിലീൻ മഅഹു, അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്നൊക്കെയാണ്. ഫിൽ മുസ്തഷ്ഫിയാത്തോടെ ഹോസ്പിറ്റലുകളൊക്കെ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യന്മാരാണ് അദ്ദേഹം തൻ്റെ കഥാപാത്രങ്ങളായിട്ട് എടുത്തത്. വക്കാന റജുലൻ സായിരൻ ഫിദോബി അലി, അദ്ദേഹം തൻ്റെ പ്രകൃതിയിൽ തന്നെ റജുലൻ സായിരൻ ഒരു വിപ്ലവ വ്യക്തിത്വമായിരുന്നു. എപ്പോഴും
പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നത്. വല അല്ല ഹാദി ഹിന്നുസ് ആ സൗര്യ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വിപ്ലവ തിര എന്താ പറയുക ത്വര നുസ് ആ ഒരു ഒരു ത്വരയായിരിക്കാം ഹറോദു അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചതിന്. അൽ ഇത്തിഖാദി ലുഗാൽ ആമിയ ഫി ഖിസസിഹി വരിവായതിഹി, തൻ്റെ നോവലുകളിലും തൻ്റെ കഥകളിലും അൽ ലുഗാൽ ആമിയ നാടൻ ഭാഷ തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. കാരണം സാധാരണക്കാർക്ക് അതേ തിരിയുള്ളൂ, മറ്റേത് തിരിയുള്ളൂ, അതുകൊണ്ട് സാധാരണക്കാർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. വഹാദൽ ഇത്തിജാഹു, അപ്പം ഈ ഒരു തോന്നൽ വാദിഹിൻ ഫി അമലി അൽ അദബി, അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകളിലൊക്കെ പ്രകടമാണ്. മുൻപ് ഔവലി മജ്മുഅത്തി ഖസസിഹി, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ സമാഹാരത്തിൽ നിന്ന് തന്നെ, അതിൻ്റെ പേരെന്താ അർഹസുൽ അയാലി എന്ന് പറയുന്ന സാധനം. വക്കാന യു അയ്യദുൽ ജാബി ജാനിബൻ നിസവി ഫിൽ മുജ്തമ ഖിലാല കിതാബാതി, അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ എഴുത്തുകളിലൂടെ അദ്ദേഹം കാന യു അയ്യദ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുമായിരുന്നു അൽ ജാനിബൻ നിസവി സ്ത്രീ സമൂഹങ്ങളിൽ, ഫിൽ മുജ്തമ സമൂഹങ്ങളിലുള്ള സ്ത്രീ സമൂഹത്തെ, സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് എഴുതുമായിരുന്നു. ഫഹാവല തർക്കിയത്തെ വലഹ ഫിൽ ബിലാദി ഷർഖിയ, അങ്ങനെ അദ്ദേഹം ശ്രമിച്ചു എന്തിന് തർക്കിയത്തെ വലഹ സ്ത്രീയുടെ അവസ്ഥകൾ പെണ്ണുങ്ങളുടെ അവസ്ഥ ഒന്നുകൂടെ ഉഷാറാവാൻ വേണ്ടിയിട്ട്, ഫിൽ ബിലാദി ഷർഖിയ ഈ ഷർക്കി രാഷ്ട്രങ്ങൾ അഥവാ അറബ് നാടുകളിലൊക്കെ. വക്കാലി ബാദിൽ ഒതബായിൽ അറുബിയിൽ കുറച്ച് യൂറോപ്യൻ എഴുത്തുകാർക്ക് ഉണ്ടായിരുന്നത് തഅസീലും ഫി തക്വീനി ഷഖ്സിയത്തി യൂസഫ് ഇദ്രീസ് അൽ അദബിയ, യൂസഫ് ഇദ്രീസിൻ്റെ സാഹിത്യ വ്യക്തിത്വം തെളിഞ്ഞു വരുന്നതിൽ യൂറോപ്യൻ എഴുത്തുകാർക്ക് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. കാരണം അവരെ വായിച്ചിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. ആസറു അദ്ദേഹത്തിൻ്റെ ചില രചനകളാണെന്ത് നഷറ യൂസഫ് ഇദ്രീസ് ഇദ്ദത്ത് റിവായത്തിൻ വജ്മുഅത്തിൽ ഖിസസിയ വമസ്രഹിയാത്ത്, ഒരുപാട് നോവലുകളും കഥകളും നാടകങ്ങളൊക്കെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വമിൻ അഹമ്മിയത്തിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് അർഹസുൽ അയാലി, അൽ ബത്തൽ, അലൈസ കദാലിക്, ഹാദിസത്തു ഷറഫ്, ആഖിറു ദുനിയ, അൽ അസ്കറുൽ അസ്വദ്, ലുഗത്തുൽ ആയ് ആയ് ഇവ ഖൈരിഹ, അതല്ലാത്ത മറ്റുള്ളതൊക്കെ. ഓക്കെ, അടുത്തത് ഹന്നമീന. ഹന്നമീന എന്ന് പറയുന്ന എഴുത്തുകാരൻ ഹന്നമീന 1924 മുതൽ 2015 എന്നാണ് നിങ്ങളതിലുള്ളത്. 2018 ശരിക്കുള്ളത് കേട്ടോ, ചെറിയ തെറ്റുപറ്റിപ്പോയതായിരിക്കാം. കാരണം പിന്നെ നെറ്റിലൊക്കെ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി നോക്കുമ്പോൾ കാണുന്നത് 2018. വലിയ ഹന്ന ബിൻ സലീം ഹന്ന റുഹായി, ഈ ഹന്ന ബിന ജനിച്ചത് ഫി ലാദിഖിയ ഫി സൂര്യ സിറിയയിലാണ് 1924. കാനത്ത് വിലാദതുഹു ഫി ആയിലത്തിൻ ഫക്കീറ, ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അമിലത്ത് ഉമ്മുഹു മറിയാന മിഖായിൽ സക്കൂർ ഉബനാത്തുഹു അസലാസ, അദ്ദേഹത്തിൻ്റെ ഉമ്മയും ആ ഉമ്മയുടെ മൂന്ന് അഥവാ അദ്ദേഹത്തിൻ്റെ മൂന്ന് സഹോദരിമാരും വർക്ക് ജോലി ചെയ്യുമായിരുന്നു. എങ്ങനെ ഖാദിമാത്തിൻ ഫുബിയൂത്തിൽ അഗനിയ, പണക്കാരുടെ വീട്ടിൽ സെർവൻ്റ് ആയിക്കൊണ്ട്. ഫിൽ മദീന പട്ടണത്തിൽ സിരിയയിലുള്ള ആഷ ഹന്ന ഫി തുഫൂലത്തിഹി ഫി ഖറിയത്തുൽ മുസ്തൻഖ മിൻ ലിവാ ഇസ്കന്ദ്ര, ഇസ്കന്ദ്രയ ഭാഗത്തുള്ള പിന്നെ മുസ്തഖ്ന എന്ന് പറയും മുസ്തൻഖ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ചെറുപ്പത്തിൽ വളർന്നത്. എൽത്തഹാക്ക ബിൽ മദ്രസ, അങ്ങനെ അവിടെ അവിടുത്തെ സ്കൂളിൽ അദ്ദേഹം പോവുകയും വഹു ഫിസാബിയ മിൻ ഉംറിഹി, തൻ്റെ ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം പോയി. വലാക്കിൻ പക്ഷേ എൽത്തറ യതവഖഫ് അൻ ദിറാസതിഹി ബാദ നാല ഷഹാദത്തിൽ ഇബ്തിദായ, തൻ്റെ പ്രൈമറി സർട്ടിഫിക്കറ്റ് അഥവാ പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം പഠനം നിർത്താൻ എൽത്തറ നിർബന്ധിതനായി. എന്തിനാ യതവഖഫ് അൻ ദിറാസതിഹി, പഠനം നിർത്താൻ വേണ്ടിയിട്ട്. ഫി ആം 1936 കാരണം ദമിൻ ഖില്ലത്തി ഇംകാനിയത്തിൻ ഇഖ്തിസാദിയ ലിൽ ഉസ്ര, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഇംകാനിയത്ത് ഇഖ്തിസാദിയ സാമ്പത്തിക കഴിവിൻ്റെ ഖില്ലത്ത് പര്യാപ്ത പിന്നെ പരാധീനത കൊണ്ട് സാമ്പത്തിക വഴി ഇല്ലാത്തത് കാരണം അദ്ദേഹത്തിന് പഠനം നിർത്തേണ്ടി വന്നു. വഷ്തകല ബിബാദിൽ അമൽ, അങ്ങനെ അദ്ദേഹം പിന്നീട് പല ജോലികളും ചെയ്തു. കമഷ്തകല ഫിൽ മർഫ കഹമ്മലി മഅബിഹി ലി ഫിത്രത്തി ഖലീല, കുറച്ചു കാലം തൻ്റെ ഉപ്പാൻ്റെ കൂടെ ഹമ്മാലായിക്കൊണ്ട് അഥവാ പിന്നെന്താ പറയുക ചുമട്ട് തൊഴിലാളിയായിക്കൊണ്ട് അവിടെ ഫിൽ മിർഫ ഒരു 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 മിർഫയിൽ, മിർഫ എന്ന് വെച്ചാൽ എനിക്ക് പിന്നെ എന്താ പറയുക പിന്നെ മിർഫയിൽ പോട്ടിനൊക്കെ പറയാം പോട്ട് മിർഫ. ആ മിർഫയിൽ അദ്ദേഹം തൻ്റെ ഉപ്പാൻ്റെ കൂടെ അവിടുത്തെ ഒരു ഒരു ചുമട്ട് തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് അദ്ദേഹം സുമ്പ ഇൻതഖലയില ദുഖാനിൽ ഹല്ലാഖ് ഒരു ബാർബറിൻ്റെ ഷോപ്പിലേക്ക് അദ്ദേഹം ജോലിക്ക് പോയി. ഇൻതഖല മിൻ അമലില ആഖർ, അങ്ങനെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് അദ്ദേഹം മാറിക്കൊണ്ടേയിരുന്നു. മുഷ്തഖല ഫി മിഹനി മുഖ്തലിഫ, വ്യത്യസ്ത ജോലികൾ ചെയ്തുകൊണ്ട്, മിഹന എന്ന് വെച്ചാൽ മിഹനത്തിൻ്റെ ജമ്മാണ് കേട്ടോ, മിഹനത്തിന് വെച്ചാൽ ജോലി എന്നാണ് അർത്ഥം. വ മുത്തബായിനത്തിൻ മിസ്ല മുസല്ലഹിദ് റജ, പല ജോലികൾ അതിൽ പെട്ടെന്നാണ് എന്ത് മിസ്ല മുസല്ലഹിദ് റജത്ത് സൈക്കിൾ റിപ്പയറർ. വറായി ലത്ഫാൽ ഫി ബിയുത്തിൽ അഗനിയ, വലിയ പണക്കാരുടെ വീട്ടിലെ കുട്ടികളെ നോക്കുന്ന ആൾ. വാമിരു ഫി സൈദലിയ ഫാർമസിയിലെ ജോലിക്കാരൻ. വബായുൽ ഹദറവാജ് പച്ചക്കറി വിൽപ്പനക്കാരൻ. വാമിരു ഫിൽ മക്ക കോഫി ഷോപ്പിലെ
ഒരു വെയിറ്ററോ അല്ലെങ്കിൽ ജോലിക്കാരനായിക്കൊണ്ട്, വ ഹല്ലാഖ് സിബി കുട്ടികളുടെ ബാർബറായിക്കൊണ്ട്, വ ബായ് സോഫ് പത്ര വിൽപ്പനക്കാരനായിക്കൊണ്ട്, വകയരി അതല്ലാത്ത മറ്റു ജോലികളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അഖീറൻ അവസാനം ഇസ്തഖറ ഹുവ ഫി മിഹനത്തിൽ ഹല്ലാഖ്, അദ്ദേഹം ബാർബർ ജോലിയിൽ അദ്ദേഹം അവസാനം ഉറച്ചു നിന്നു. വ ബൈന ദാലിക് അതിനിടയിൽ, അന്നഹു കത്തബ് അദ്ദേഹം എഴുതി കൊടുത്തിരുന്നത്, അൽ അറായിൽ അൽ ഫുഖറ ഫി ഹയ്യത്ത്, എൻ്റെ ഗ്രാമത്തിലുള്ള പാവങ്ങൾക്ക് അൽ അറായിൽ അവരുടെ എന്താ പറയുക പരാതികളോ അല്ലെങ്കിൽ ഫോമുകളൊക്കെ, അല്ലത്തി റഫാവു മിൻ ഖിലാലിഹ, അതിലൂടെ അവരെന്താക്കുമായിരുന്നു, റഫാവു അവർ തങ്ങളുടെ ഷക്കാവാഹു മിനൽ ഹുക്കൂമ, തങ്ങളുടെ പരാതികളൊക്കെ ഗവൺമെൻറ്റിലേക്ക് അദ്ദേഹം അവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന അറായലുകൾ ഇദ്ദേഹം അവർക്ക് വേണ്ടി എഴുതി കൊടുക്കുമായിരുന്നു പരാതികളൊക്കെ. ഹാദി തജിർബാത്ത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് സഹായതു അദ്ദേഹത്തെ സഹായിച്ചു എന്തിന്, അല തക്വീന് ഷഖ്സിയത്തി അൽ അദവി, അദ്ദേഹത്തിൻ്റെ സാഹിത്യ വ്യക്തിത്വം പിന്നെ ഉഷാറാവുന്നതിൽ, അല റഗ്മി മിൻ തവഖുഫി അനിദിറാസ ഫി തുഫൂലതി, ചെറുപ്പത്തിൽ തന്നെ പഠനം നിർത്തിയിരുന്നെങ്കിലും ഇത് അദ്ദേഹത്തെ സാഹിത്യ വ്യക്തിത്വം ഉണ്ടാകുന്നതിൽ സഹായിച്ചു. ഹത്ത സ്വാറ ഖസാസൻ വർവായൻ ഷഹീറൻ, അങ്ങനെ അദ്ദേഹം നല്ല പ്രശസ്തനായിട്ടുള്ള ഒരു കഥാകാരനും അതുപോലെ തന്നെ നോവലിസ്റ്റുമായിട്ട് മാറി. അമില ഫി സൊഹഫി സലാസ, മൂന്നും പത്രത്തിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്, ഇൻഷാ അതുപോലെ തന്നെ നസർ അൽ ഇൽം എന്ന് പറയുന്ന മൂന്ന് പത്രങ്ങളിൽ. ഖിലാല സന അൽഫ തിസ്മിയ വ അർബഅ വ ഖംസീൻ, 1954 54-നും 59-നും ഇടയിൽ വലം അദ്ദേഹം മൂന്ന് പത്രങ്ങളിൽ ജോലി ചെയ്തു. വലം യറഗബ് ഫിൽ അൽ അഅമൽ റഈസ് റസ്മി, അദ്ദേഹം ഒരിക്കലും ഒരു ഒഫീഷ്യൽ ജോലി ഇഷ്ടപ്പെട്ടിരുന്നില്ല. വ നുഫിയ മിൻ ബലദിഹി ലി അസ്ബാബിൻ സിയാസി, അദ്ദേഹം തൻ്റെ നാട്ടിൽ നിന്ന് സാഹിത്യ കാരണങ്ങൾ കാരണം, സാഹിത്യപരമായിട്ട് പല കാരണം സോറി രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട്, സാഹിത്യത്തിലെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. വദ് ബദഅ യക്തുബൽ ഖിസസ് വല അമൽ അൽ ഇബ്ദാഇയ ഫീ തിൽക്കൽ ഫിത്ര, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ നാട് കടത്തപ്പെട്ട സമയങ്ങളാണ് അദ്ദേഹം ബദഅ എഴുതി തുടങ്ങിയത്. അതിന് യക്തുബൽ ഖിസസ് കഥകളും വല അമൽ അൽ ഇബ്ദാഇയ അദ്ദേഹത്തിൻ്റെ നല്ല വർക്കുകളൊക്കെ അദ്ദേഹം രചിച്ചത്. വ അമലഹു ഫി സുഹഫി സാദിറ മിൻ ദിമശ്ക് കമുഹരിരൻ, അങ്ങനെ അദ്ദേഹം ഡമാസ്കസിൽ നിന്നിറങ്ങുന്ന ഒരു പത്രത്തിൽ എഡിറ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. മിസ്ല ജരീദത്തിൽ ഇൻഷാ ലി ഉസ്താദ് വജീഹ് അൽ ഹക്കാർ, അദ്ദേഹം വജീഹ് അൽ ഹക്കാർ പുറത്തിറക്കിയിരുന്ന ജരീദത്ത് പിന്നെ ജരീദത്തുൽ ഇൻഷാ, അതിൽ അദ്ദേഹം എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സബബ് ഫി മൈലിഹി ഇലാ കിതാബിൽ ഖിസസ് വ റിവായത്ത്, അങ്ങനെ അദ്ദേഹം ഈ പത്രത്തിൽ വർക്ക് ചെയ്ത സാധനം അദ്ദേഹത്തിൻ്റെ കാരണമായതിന്, ഫി മൈലിഹി ഇലാ കിതാബത്തിൽ ഖിസസ് വ റിവായത്ത് അല്ലത്തി ജഅലതുഹു കാതിബൻ വ റിവായൻ ഷൈറൻ, അദ്ദേഹത്തെ നോവലുകളും കഥകളും എഴുതാൻ ഇത് സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ കാരണമായിട്ടുണ്ട്. ഫാഷ കാതിബൻ വ റിവായൻ ഹത്ത തൂഫിയ, അങ്ങനെ മരണപ്പെടുന്നത് വരെ അദ്ദേഹം എഴുത്തുകാരനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2015-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ലഹു അക്സർ മിൻ ഖംസിന മുഅല്ലഫ, 50-ൽ പരം രചനകളുണ്ട് അദ്ദേഹത്തിൻ്റെ. ഫി റിവായ വൽ ഖിസസ് അൽ ഖസീറ ഇലാ ജാനിബി ദിറാസത്തി അൽ അദബി വൽ ഇജ്തിമാഇയ, നോവലുകളും ചെറുകഥകളും അതോടൊപ്പം തന്നെ ദിറാസത്തുൽ അദബി വൽ ഇജ്തിമാഇയ, അദ്ദേഹത്തിൻ്റെ സാഹിത്യ സാമൂഹിക പഠനങ്ങളും. വമിൻ അമാലി അറിവായി, അദ്ദേഹത്തിൻ്റെ കുറച്ച് നോവലുകളാണ് ഇതൊക്കെ, അൽ മസാബിഹ് അസർഖ്, അതുപോലെ തന്നെ ഷാരിഉൽ ആസിഫ, അസൽജിയ ജിമിൻ നാഫിദ, അൽ ബാ അൽ യാത്തിർ, അൽ മുസ്തൻഖ്, ഹിക്കായത്ത് ബഹാർ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറച്ച് വമിൻ ഖൈസസി, അദ്ദേഹത്തിൻ്റെ കുറച്ച് കഥകൾ ഏതൊക്കെയാണ്, ബത്താഖ്തൂസിയ, വൽ അബ്നൂസ് അൽ ബൈദ, അൽ അൽ അക്കിയ, റിസാലത്ത് മിൻ ഉമ്മി, അല്ലദി അബ്ദുൽ കുമ്പുല, അൽബത്തു തബ വഗൈരിയ, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെയാണ് ഒരു നമ്മുടെ ഹന്ന മീനയുടെ കുറച്ച് വർക്കുകൾ. അടുത്ത ആളാണ് ഒരു സക്കരിയ താമിറ്, നമ്മുടെ കഥകളിൽ അവസാനത്തെ വ്യക്തിയാണ് ഒരു സക്കരിയ താമിർ. അദ്ദേഹം ജനിച്ചത് 1931-ലാണ്, ഇപ്പോഴും അദ്ദേഹം ജീവനോടെ ഹയാത്തിലുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണവർഷം ഇതാക്കത്. വലിദ് സക്കരിയ താമിർ ഫി ഹയ്യ അൽ ബഹ്സ, ബഹ്സ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്, ഫി ദിമഷ്ക് ഡമാസ്കസിലുള്ള, സിറിയയിലെ ഡമാസ്കസിലുള്ള. ആം അൽഫുവ തിസ്മിയവ വാഹിദ് വസലാസീൻ, 1931-ൽ വൽത്തറയില തർക്കി ദിറാസ. ആം 1944-ൽ അദ്ദേഹം പഠനം നിർത്താൻ നിർബന്ധിതനായി. വക്കാന യക്തുബുൽ ഖിസ്സ അൽ ഖസീറ വൽ ഖാതിർ അൽ ഹജായിയ, അദ്ദേഹം ചെറുകഥകളും അതുപോലെ തന്നെ അൽ ഖാതിർ അൽ ഹജായിയ കുറച്ചുകൂടെ നിരൂപണ സാഹിത്യങ്ങളൊക്കെ അദ്ദേഹം, നിരൂപണമല്ല സോറി, പിന്നെന്താ പറയുക, അൽ ഖാതിർ അൽ ഹജായിയ ആക്ഷേപ സാഹിത്യങ്ങൾ അദ്ദേഹം രചിക്കാറുണ്ടായിരുന്നു. 1958 മുതൽ മുന്ത് ആം വൽ ഖിസ്സ അൽ മുവജ്ജിഹ് ലിൽ അത്ഫാൽ, അങ്ങനെ 1968 മുതൽ
അൽ ഖിസ്സാൽ മുവജ്ജഹ ലിൽ അത്ഫാൽ, കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെറുകഥകൾ അല്ലെങ്കിൽ കുട്ടിക്കഥകൾ അദ്ദേഹം രചിച്ചിരുന്നു. ഫി മജല്ലത്തി ഉസാമ വൽ മാരിഫ, ഈ രണ്ട് മാഗസിനുകളിൽ. വ അമില ഫി വിസാറത്തി സഖാഫ, കൾച്ചറൽ മിനിസ്ട്രിയിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. വ വിസാറത്തിൽ ഏലാം, അതുപോലെ തന്നെ പിന്നെ മീഡിയ മിനിസ്ട്രിയിലും അഥവാ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഫി സൂര്യ സിറിയയിൽ. കമാ അമില റഈസൻ ലി തഹരീർ മജല്ലത്തിൽ മൂക്കിഫ് അൽ അദബി, വ മജല്ലത്ത് ഉസാമ വ മജല്ലത്ത് റാഫി, മജല്ലത്ത് ഉസാമ മജല്ലത്ത് റാഫി മജല്ലത്ത് അൽ മൂക്കിഫ് അൽ അദബി എന്ന് പറയുന്ന പത്രങ്ങൾ മാഗസിൻ പിന്നെ മാഗസീനുകളിലൊക്കെ അദ്ദേഹം റഈസൻ ലി തഹരീർ അതിൻ്റെയൊക്കെ ചീഫ് എഡിറ്ററായിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അസ്ബഹ മുദീർ അലി തഹരീർ മജലത്ത് ദുസ്തൂർ വ മജലത്ത് നാഖിദ്, ഈ രണ്ട് മാഗസീനുകളുടെ മുദീർ അലി തഹരീർ എഡിറ്റോറിയൽ ചീഫ് അല്ലെങ്കിൽ എഡിറ്റോറിയൽ ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. വ മുഹരിർ സഖാഫി അലി മജലത്ത് തലാമുൻ, തലാമുൻ എന്ന് പറയുന്ന മാഗസീൻ മുഹരിർ സഖാഫി കൾച്ചറൽ എഡിറ്ററായിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. കതബ സബഈൻ വ ഇശ്രീന ഖിസ്സ മുസവ്വർ ലി അത്ഫാൽ, കുട്ടികൾക്ക് വേണ്ടി ഏകദേശം 27 ഖിസ്സ മുസവ്വറ എന്താ പറയുക ചിത്രകഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കമാ അദ സഫഹത്തൈൻ ഉസ്ബുഅത്തൈൻ ലിൽ അത്ഫാൽ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് രണ്ട് മാഗസീൻ പത്രങ്ങൾ അദ്ദേഹം രണ്ട് വീക്ക് എന്താ പറയുക നമ്മുടെ ബാലരമയൊക്കെ പോലെ ആഴ്ചക്കിറങ്ങുന്ന പത്രം അത് രചിച്ചിട്ടുണ്ട്. ഫീജ സോറി കമാ അദ സഫഹത്തൈൻ ഉസ്ബുഅത്തൈൻ ലിൽ അത്ഫാൽ ഫി ജരീദത്തിൽ ഖബസ് അൽ കുവൈത്തിയ, കുവൈത്തു നിന്നിറങ്ങുന്ന ഖബസ് എന്ന് പറയുന്ന ജരീദത്തിൽ പത്രത്തിൽ ആഴ്ചയിൽ എന്താ പറയുക ഉസ്ഖഫത്തൈൻ ഉസ്ബുഅത്തൈൻ രണ്ട് വീക്കിലി കോളങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. വക്കദാലിക ഖാമ മുഷ്രിഫൻ ഫി അല മജ സഫാത്തിൽ അത്ഫാലി മുദ്ദ സനത്തൈൻ, രണ്ട് വർഷത്തോളം അദ്ദേഹം മുഷ്രിഫൻ അല സഫാത്തിൽ അത്ഫാൽ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ജരീദത്തിൽ അൽ അഖ്ബാർ എന്ന് പറയുന്ന ഉർദുൻ ജോർദാൻ മാഗസീനിൽ പത്രത്തിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അമില ഫി മുദ്രിയത്തിൽ തലീഫ് അന്നഷർ ഫി വിസാരത്തിൽ സഖാഫ സോരിയ, സിറിയൻ കൾച്ചറൽ മിനിസ്ട്രിയിൽ അദ്ദേഹം തലീഫ് അന്നഷർ രചന അതുപോലെ തന്നെ പബ്ലിക്കേഷൻ ഈ വിങ്ങിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് ഒമിൻ ഖിസസ് അദ്ദേഹത്തിൻ്റെ ചില കഥകൾ പെട്ടതാണ്. സുഹൽ ജവാദ് അൽ അബിയദ്, റബിയൻ ഫി റമാദ് ഫിറമാദ് അർ റഅദ് ദിമഷ്ഖുൽ ഹറായിഖ്. ഒമിൻ ഖിസസിൽ അത്ഫാൽ, കുട്ടികൾക്കുള്ള ചെറുകഥകളാണ്. ലിമാദ സക്കത്ത് നഹർ, കാലത്തിൽ വർദ ലിസുനൂനു, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളാണ്. വലഖദ് സാഹിബ് സക്കരിയ താമിർ ഫി തഅസീസി ഇത്തിഹാദിൽ കുത്താബ് ബി സൂര്യ, സിറിയയിലുള്ള 1969 ഇപ്പോൾ ഉണ്ടത് സിറിയയിലുള്ള ഇത്തിഹാദുൽ കുത്താബ് എഴുത്തുകാർ ഫെഡറേഷൻ ഓഫ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന സാധനം